മക്കയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾക്ക് പർദ്ദ ധരിച്ചിട്ടാണെങ്കിൽ ഒരു പിക്ചർ കിട്ടിയില്ലെങ്കിൽ ഉംറ സഹിയാവൂല എന്നുള്ള ചിന്ത വന്നുപോയല്ലേ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റള്ളാ ശരീഫിന്റെ അടുക്കലേക്ക് പോകുമ്പോ വിനയത്തോടെ പോകണ്ട ചെറുപ്പക്കാരാ, നീ മൊബൈലിന്റെ വീഡിയോ ഓണാക്കിയിട്ട് അതിലെങ്ങനെ ചിത്രം പിടിച്ചിട്ട് സ്റ്റാറ്റസ് ആക്കൂന്ന് ചിന്തിക്കുന്നവനായി അത പതിച്ചു പോയല്ലേ. ഇമാം മാലിക് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് വായിക്കുമ്പോ ഒരു തവണയല്ല, രണ്ട് തവണയല്ല, മൂന്ന് തവണയല്ല, 16 തവണയും മാലിക് റളിയല്ലാഹു അൻഹുവിനെ തെളിവെടുത്തിട്ട്. ഓ ചെറുപ്പക്കാരാ, ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല, ശരീരത്തിന്റെ കളറ് മാറിപ്പോയി. ഇതിനാ ബഹുമാനം എന്ന് പറയുന്നത്, ഇതിനാ ആദരവ് എന്ന് പറയുന്നത്, ഇതിനാ സ്നേഹം എന്ന് പറയുന്നത്. ചെറുപ്പക്കാരെ, നാല് കുബ്ബയുടെ ചിത്രം സ്റ്റാറ്റസ് വെച്ച ആ സ്നേഹാവൂന്ന് തോന്നിപ്പോയോ നിങ്ങൾക്ക്? ഓ ചെറുപ്പക്കാരാ, വയല് കേൾക്കുന്ന ഉമ്മ, കേൾക്കാൻ നല്ല ഈണുള്ള ഏതെങ്കിലും പാട്ട് കിട്ടിയാൽ അത് സ്റ്റാറ്റസ് ആക്കലാണ് സ്നേഹമെന്ന് തോന്നിപ്പോയോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ 16 തവണ തെളിവടിച്ചിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല, എനിക്ക് എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ മുന്നിൽ നീതി പുലർത്തണം, ആ ഹദീസിന്റെ മുന്നിൽ ബഹുമാനം സമർപ്പിക്കണം. ഫലമ്മാ ഫറഗ മിനൽ മജ്ലിസി, ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞപ്പോ ഫഖുൽതു ലഹു യാ അബാ അബ്ദല്ലാഹ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു, യാ അബാ അബ്ദല്ലാഹ് എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, അങ്ങേ 16 തവണ ഇങ്ങനെ കടിച്ചിട്ട് ലഖദ് റഅയ്തു മിൻകും യൗമ അജബ, നിങ്ങൾ ഇങ്ങനെ 16 വട്ടം കടിച്ചിട്ടും ഒരനക്കം പോലും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലോ ഉസ്താദ്, അത്ഭുതം തന്നെ. അപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇന്നമാ സബർതു ഇജ്ലാലൻ ലിഹദീസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വായിക്കുമ്പോ അവിടത്തോടുള്ള ആദരവ്, അവിടത്തോടുള്ള ഹദീ, അവിടുത്തെ വാക്കുകൾക്കുള്ള ആദരവ് അത് കൽപ്പിച്ചതാണ് മക്കളെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, എന്റെ വയലുകൾക്കാ വന്ന ചെറുപ്പക്കാരെ, ഉമ്മമാരെ, വയലുകൾക്കുന്ന ഉപ്പാപ്പമാരെ, ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്വർഗത്തിൽ കടക്കാനാ ഞാനും നിങ്ങളും കൊതിക്കുന്നത്. അവരൊക്കെ നബിതങ്ങളെ സ്നേഹിച്ച സ്നേഹം കൊണ്ട് സ്വർഗാശ്രയിച്ചിട്ട് സ്വർഗം കൊതിച്ച് ജീവിച്ചിട്ട് വഫാത്തായി പോയ മഹാന്മാരാ, അവരൊക്കെ കൊതിക്കുന്ന ജീവിതമാണ് സ്വർഗത്തിൽ നമ്മളും കൊതിക്കുന്നത്. എന്ത് സമ്പാദ്യമുണ്ട് മോനെ, 4 സ്റ്റാറ്റസ് വെച്ചതാണോ? വ്യാഴാഴ്ച നമ്മളെ പള്ളിയിൽ നമ്മളെ മുത്തായ്ലമീങ്ങൾ ഇരുന്നിട്ട് അത് ആ പള്ളിയെ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം സ്വലാത്ത് സുന്നത്താക്കപ്പെട്ട ദിവസം ആ മുത്തായ്ലമീങ്ങളും നാട്ടിലെ കാരണവാരും ഇരുന്നിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ നിനക്ക് ഉറൂസിന്റെ വളണ്ടരയാകുമ്പോ കണ്ടൊരു ആവേശം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വലിയ വലിയ സദസ്സിലും ആളുകളൊക്കെ മുന്നിൽ ഒരു നല്ല നല്ല ചാൻസ് കിട്ടുമ്പോ കണ്ട ഒരു ആവേശം നിനക്ക് കാണുന്നില്ലെങ്കിലോ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇരിക്കാൻ കഴിയാത്ത രംഗമാണോ? നിസ്കാരം കഴിഞ്ഞിട്ടൊരു മതിയെ 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ, ഇങ്ങനെയുള്ള ദിക്റുകൾ എല്ലാം നേരമില്ലാത്ത ശൈലിയാണോ? ഒന്ന് ചിന്തിച്ചേക്കണേ, ഞാനും നബിതങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മഹാന്മാരൊക്കെ സ്നേഹിച്ച സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ സ്നേഹം പറയാനുണ്ടോ? എന്റെ സ്നേഹത്തെ എടുത്തു കാണിക്കാനുണ്ടോ? അവരൊക്കെ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ സ്നേഹം പറയാൻ മാത്രമുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കണേ, നമ്മുടെ സ്വഭാവം നന്നാക്കണം.